ജപ്തി ഭീഷണിയിൽ ഗുരുതരാവസ്ഥയിൽ കിടന്ന അമ്മയ്ക്കും ദാരുണ അന്ത്യം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മയും മരിച്ചു. 90% പൊള്ളലേറ്റ മാരായിമുട്ടം സ്വദേശിനി ലേഖയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ബാങ്കിന്റെ ജപ്തി നോട്ടീസിനെ തുടർന്ന് ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് അമ്മയും മകളും തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മകൾ വൈഷ്ണവി നേരത്തെ മരിച്ചു. സംഭവത്തിൽ കാനറ ബാങ്കിലെ മാനേജർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ജപ്തി ഭീഷണി മൂലമാണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് സ്ഥിരീകരിച്ചു കളക്ടറുടെ റിപ്പോർട്ട്. പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ ബാങ്ക് അധികൃതർക്ക് പങ്കുണ്ടെങ്കിൽ കേസെടുക്കുമെന്ന് നെയ്യാറ്റിൻകര DYSP ബാങ്കിനെതിരായ മൊഴികളാണ് ഇപ്പോൾ ലഭിച്ചത്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണെന്നും DYSP. സംഭവത്തിൽ റവന്യൂ മന്ത്രിയാണ് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയത്. ബാങ്കിന്റെ നടപടിയെ വിമർശിച്ച് ധനമന്ത്രി തോമസ് ഐസക് അടക്കമുള്ളവർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ ബാങ്കുകളോടും ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ആത്മഹത്യയ്ക്ക് പിന്നിൽ സമ്മർദ്ദമെന്ന് ഗൃഹനാഥനായ ചന്ദ്രൻ. വീട് വിറ്റ് വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ ബാങ്ക് സമ്മതിച്ചില്ലെന്നും പിതാവിന്റെ വെളിപ്പെടുത്തൽ. നെയ്യാറ്റിൻകര കാനറ ബാങ്ക് ശാഖയിൽ നിന്ന് ഇവർ 5 ലക്ഷം രൂപ വായ്പയെടുത്തത് 15 വർഷങ്ങൾക്ക് മുമ്പ്. അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി കാനറ ബാങ്ക് അധികൃതർ. കേസെടുത്തത് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ. വായ്പാ തിരിച്ചടവിനായി കുടുംബം കൂടുതൽ സമയം ചോദിച്ചിരുന്നു. അനുവദിച്ച സമയം ഇന്ന് അവസാനിച്ചുവെന്നും ബാങ്ക് അധികൃതർ. ലേഖയുടെ ഭർത്താവിന്റെ വിദേശത്തുള്ള ജോലി നഷ്ടപ്പെട്ടതോടെയാണ് കുടുംബം പ്രതിസന്ധിയിലായത്. കാലവർഷം ജൂണിൽ. കാലവർഷം ഇത്തവണ June 4 കേരളത്തിലെത്തും. കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയായ SkyMet-ന്റേതാണ് പ്രവചനം. സാധാരണ ലഭിക്കുന്നതിലും കുറവ് മഴയാകും ഇത്തവണ ലഭിക്കുക. 93% മഴ മാത്രമായിരിക്കും ഇത്തവണ ലഭിക്കുന്നത്. 96 മുതൽ 104% വരെയാണ് സാധാരണ കേരളത്തിന് ലഭിക്കുന്ന മഴയുടെ കണക്ക്. ഇന്ത്യയിൽ മൺസൂൺ മഴക്കാലം ആദ്യം എത്തുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. May 22 മുതൽ മൺസൂൺ മഴ ആരംഭിക്കും. ഇന്ത്യയുടെ കിഴക്ക്, വടക്ക് കിഴക്ക്, മധ്യമേഖലകളിലുള്ള സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ ലഭിക്കുന്നതിനേക്കാൾ വളരെ കുറവ് മഴ മാത്രമായിരിക്കും ലഭിക്കുക. സഹായികൾക്ക് ജാമ്യം ഉപാധികളോടെ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ അറസ്റ്റിലായ രണ്ടു പേർക്കും ജാമ്യം. CPM ഉദുമ ഏരിയ സെക്രട്ടറി മണികണ്ഠൻ, കല്ല്യോട് ബ്രാഞ്ച് സെക്രട്ടറി ബാലകൃഷ്ണൻ എന്നിവർക്ക് ഉപാധികളുടെ ജാമ്യം നൽകി ഹോസ്ദുർഗ് കോടതി. 25,000 രൂപയും കെട്ടിവയ്ക്കണം. 2 ആൾജാമ്യത്തിലാണ് ഇരുവരെയും വിട്ടയച്ചത്. ഏത് സമയത്തും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല എങ്കിലും പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചുവെന്ന് തെളിവ് നശിപ്പിച്ചുവെന്നുമാണ് ഇരുവർക്കും എതിരെയുള്ള കുറ്റങ്ങൾ. ഇന്ത്യൻ ശിക്ഷാ നിയമം 201, 212 വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. February 17 രാത്രി 8 മണിയോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായി കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത്. ആശങ്കയുമായി പ്രതാപൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ജയസാധ്യതയിൽ ആശങ്കയറിയിച്ച് UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് തിരിച്ചടിയായേക്കും. ഹിന്ദു വോട്ടുകളിൽ ചോർച്ച സംഭവിച്ചേക്കാം. കോൺഗ്രസിന് ലഭിക്കേണ്ട ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് പോയി. നെഗറ്റീവ് ഫലവും പ്രതീക്ഷിക്കാമെന്നും KPCC നേതൃത്വ യോഗത്തിൽ TN പ്രതാപൻ. തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിലും വിജയം ഉറപ്പെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമായി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ആർക്കും പരാതിയില്ല. കോൺഗ്രസിന് എതിരായി ഒരു അടിയൊഴുക്കും നടന്നിട്ടില്ല. പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം വോട്ടുകൾ UDFന് ലഭിച്ചെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിശദീകരണം തേടി ഹൈക്കോടതി. പോസ്റ്റൽ ബാലറ്റ് ക്രമക്കേടിൽ വിശദീകരണം തേടി ഹൈക്കോടതി. സംസ്ഥാന സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിശദീകരണം നൽകണം. ഈ മാസം 17 വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. അതേസമയം പോസ്റ്റൽ ബാലറ്റ് തിരിമറി ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഹർജിയിൽ ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിനോട് വിശദീകരണം തേടി. പോസ്റ്റൽ ബാലറ്റ് ക്രമക്കേടിൽ ഇന്റലിജൻസ് AD GP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. വോട്ടെണ്ണുന്ന ദിവസം 8 മണിവരെ പോസ്റ്റൽ വോട്ട് നൽകാമെന്നിരിക്കെ ഇനിയും മടങ്ങിയെത്താത്ത പോസ്റ്റൽ ബാലറ്റുകൾ മടക്കി വിളിച്ച് പുതിയ ബാലറ്റ് പേപ്പറുകൾ നൽകണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. നോഡൽ ഓഫീസറെ നിയമിച്ചത് നിയമപരമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. അതിനിടെ പോസ്റ്റൽ ബാലറ്റ് ക്രമക്കേടിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ച് കൂടുതൽ സമയം തേടും. ഇത് സംബന്ധിച്ച് ഇടക്കാല റിപ്പോർട്ട് നാളെ നൽകുമെന്നാണ് വിവരം. അന്തിമ റിപ്പോർട്ട് നാളെ നൽകണമെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി ടീന ചേരും. നമസ്കാരം.